ഇനി ടൈപ്പ് 6 ഇതാണ് ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് ടൈപ്പ്. അതായത് പ്രത്യേക വഴിയൊന്നുമില്ല, പ്രത്യേക സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ രീതിയിലാവും നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ നടക്കാനിറങ്ങി. മകനാണ് അച്ഛൻ്റെ മുന്നിൽ നടന്നത്. മകൾ അമ്മയ്ക്ക് തൊട്ടു മുന്നിലാണ്. തൊട്ടുമുന്നിലും അച്ഛൻ്റെ പിന്നിലുമാണ്. ഏറ്റവും പിന്നിൽ ആരാണ്? ഇത് വളരെ ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. മകനാണ് ഏറ്റവും മുന്നിൽ നടക്കുന്നത്. സൺ ഏറ്റവും മുന്നിൽ. ആ മകൻ്റെ പിന്നിൽ കാണുന്നത് അച്ഛനാണ്, പിന്നിലുള്ളത് അച്ഛനാണ്. ഈ അച്ഛൻ്റെ പിന്നിലാണ് മകളുള്ളത്. മകൾ അമ്മയ്ക്ക് മുന്നിലാണ്. മകൾ അമ്മയ്ക്ക് മുന്നിലാകുമ്പോൾ മകളുടെ പിന്നിലാണ് അമ്മയുള്ളത്. അപ്പോൾ ഇതാണ് ഓർഡർ. ഏറ്റവും മുന്നിൽ സൺ, മകൻ, മകൻ്റെ പിന്നിൽ അച്ഛൻ, അച്ഛൻ്റെ പിന്നിൽ മകൾ, മകളുടെ പിന്നിൽ അമ്മ. അപ്പോൾ ഏറ്റവും പിന്നിലുള്ളത് അമ്മ. ഉത്തരം അമ്മ എന്ന് കിട്ടി. ഇങ്ങനെ ആലോചിച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും വരാറുണ്ട്. കുറച്ച് വരച്ച് ആലോചിച്ച്, വളരെ ആലോചിച്ച് മാത്രം ചെയ്യാവുന്ന ക്വസ്റ്റ്യനും രണ്ട് ടൈപ്പും ഇതിൽ വരാറുണ്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തത് തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒരു ആലോചിക്കേണ്ട കാര്യമാണ്. നോക്കാം. ഒരു ABCD എന്നീ കുട്ടികളിൽ എന്നീ കുട്ടികളിൽ ഇയേക്കാൾ കൂടിയതുമാണ്. സി ഏറ്റവും ഉയരം കൂടിയവനാണ്. ഡി ബിയേക്കാൾ ഉയരം കൂടിയവനാണ്. എങ്കിൽ ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയേത്? ഇവിടെ നമുക്ക് നോക്കാം. ABCDE എന്നീ കുട്ടികളിൽ ABയേക്കാൾ ഉയരം കുറഞ്ഞതും ഇയേക്കാൾ കൂടിയതുമാണ്. അതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ഇതാണ്. സി ഏറ്റവും ഉയരം കൂടിയതാണ്. അപ്പം നമ്മൾ ആദ്യം മുകളിൽ സി എന്ന് എഴുതാം, ഉയരം കൂടിയ ആൾ. പിന്നീട് തന്നത് ABയേക്കാൾ ഉയരം കൂടിയതും ഇയേക്കാൾ കൂടുതലുമാണ്. എ എന്നുള്ളയാൾ ബിയേക്കാൾ ഉയരം കൂടിയതും
അപ്പോൾ എ ഇവിടെ ഉണ്ടെങ്കിൽ ബി താഴെയായിരിക്കും. ഇയേക്കാൾ കൂടിയതുമാണ്, എ ബിയേക്കാൾ ഉയരം കുറഞ്ഞതും, എ ബിയേക്കാൾ ഉയരം കുറഞ്ഞതും ഇയേക്കാൾ കൂടിയതുമാണ്. ഇപ്പോൾ ശരിയായ ഓർഡർ, ഏറ്റവും കൂടിയ ആൾ എ ഇവർ രണ്ടുപേരുടെയും നടുവിൽ, ബി എ ബിയേക്കാൾ കുറവാണ്, അതായത് ബി എയേക്കാൾ കൂടുതലാണ്. അതേപോലെ ഇ ഇയേക്കാൾ കൂടുതലാണ്, അപ്പോൾ ഈ ബിയെ എയേക്കാൾ കുറവാണ്. ഇങ്ങനെ ഒരു ഓർഡർ നമുക്ക് കിട്ടി. ഡി ബിയേക്കാൾ ഉയരം കൂടിയവനാണ്. പിന്നെ അടുത്ത സെൻറ്റൻസ് വന്ന് ഡി ബിയേക്കാൾ ഉയരം കൂടിയവനാണ്. അപ്പോൾ ബിയേക്കാൾ ഉയരം കൂടിയവനാണ് ഡി. നമ്മൾ ഈ സ്പേസിൽ ഡി വന്നു. അപ്പോൾ നമുക്ക് ഈ ഓർഡർ കിട്ടി, ഹൈറ്റ് വൈസുള്ള ഓർഡർ. സി ഏറ്റവും കൂടിയത്, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ആൾ ഇ എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം ഇ ആണ്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് മാത്രം ചെയ്യാവുന്ന ക്വസ്റ്റ്യനും ഇതിലുണ്ട്.